അതേസമയം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ഒഴിഞ്ഞു മാറാനാവില്ല എന്നായിരുന്നു ഇന്നലെ ഹൈക്കോടതി ജില്ലാ കളക്ടറോട് വ്യക്തമാക്കിയത്. വലിയ ആരോപണങ്ങൾ ഉയർന്നതിനു തൊട്ടുപിന്നാലെ കളക്ടർ സ്ഥാനത്തു നിന്ന് രേണുരാജിനെ മാറ്റവും ഉണ്ടായി. മറ്റു കളക്ടർമാർക്കും സ്ഥലം മാറ്റം ഉണ്ടായി. ഇതിൽ രേണുരാജിനെ അതൃപ്തിയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് യാത്രയയപ്പ് ചടങ്ങിൽ രേണുരാജ് പങ്കെടുത്തില്ല. പുതിയ കളക്ടർ ചുമതലയേൽക്കുന്ന സമയത്തും രേണുരാജ് എത്തിയിരുന്നില്ല. ഒപ്പം എൻഎസ്കെ ഉമേഷ് എറണാകുളം കളക്ടറായി ചുമതലയേൽക്കുകയും ചെയ്തു. എംഎസ് അനീഷ് കുമാറിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ്. പ്രത്യേകിച്ച് ബ്രഹ്മപുരം വലിയ ചർച്ചയായി നിൽക്കുന്ന സമയം കോടതിയുടെ ഭാഗത്തു നിന്ന് ചില വിമർശനങ്ങളടക്കം നേരിട്ടിരുന്നു. പിന്നീട് കോടതിയിൽ കളക്ടർ തന്നെ നേരിട്ട് ഹാജരാവുകയും ചെയ്തു. ഇതിനിടയിലാണ് സ്ഥലം മാറ്റം. അതിൽ അതൃപ്തിയുണ്ട് രേണുരാജിന് എന്ന് തന്നെയാണോ അതിനുശേഷമുള്ള അവരുടെ നടപടിക്രമങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും വളരെ പെട്ടെന്നാണ്. കാരണം ഈ സ്ഥലംമാറ്റ ഉത്തരവ് ഇറങ്ങി ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കളക്ടർ ജില്ല വിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ വൈകുന്നേരം തന്നെ വിടുതൽ നേടിയാണ് ഇവിടെ നിന്നും പോയത്. ഒപ്പം ജീവനക്കാർ സാധാരണഗതിയിൽ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങുന്ന അവർ ഒരു യാത്രയപ്പ് നൽകുന്ന ചടങ്ങുമുണ്ട്. സാധാരണ ഒരു കളക്ടർ മറ്റൊരു ജില്ലയിലേക്ക് സ്ഥലം മാറി പോകുമ്പോൾ, എന്നാൽ അത്തരമൊരു സ്ഥലം മാറ്റത്തിന് പോലും നിൽക്കാതെയാണ് രേണുരാജ് ഇവിടെ നിന്നും പോയത്. ഒപ്പം വൈകുന്നേരത്തോടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും ഇട്ടിരുന്നു. വെറും പെണ്ണെന്ന് മാത്രം പറയുന്നതിനാണ് പ്രതിഷേധം എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു വനിതാ ദിനത്തുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പുമിട്ടിരുന്നു. അതിനുശേഷം കളക്ടറേറ്റിൽ നിന്ന് അവർ പോവുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 9:30-ഓടുകൂടി പുതിയ കളക്ടറെ സ്വീകരിക്കാനുണ്ടാകും, ചാർജ് വിട്ടു നൽകാനുണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രാവിലെ തന്നെ പിന്നീട് വിളിച്ചു പറയുകയായിരുന്നു താൻ എത്തില്ല എന്ന്. എന്തായാലും പുതിയ കളക്ടർ സ്ഥലത്തെത്തി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്ലാന്റിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തൻ്റെ ആദ്യ നടപടിക്രമമെന്ന് കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ ADM അടക്കമുള്ള കളക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയാണ്. ഇന്ന് തന്നെ ഈ മാലിന്യ പ്ലാന്റ് സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി അല്ലെങ്കിൽ തീ കെടുത്തുന്നതിനായി ഹ്രസ്വകാലത്തിലും ദീർഘകാലത്തിലുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. വിശദമായി തന്നെ 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ പഠിക്കും. അതുവരെ എല്ലാ നാട്ടുകാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ ഒരു സഹകരണം ഉണ്ടാവണം. ടീം എറണാകുളം എന്ന രീതിയിലാവണം ഇനി തങ്ങളുടെ പ്രവർത്തനം. ഈ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമൊക്കെ ഒറ്റക്കൊട്ടായി ടീം എറണാകുളം എന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്നാണ് കളക്ടർക്ക് സ്ഥാനചലനം ഉണ്ടായത്. ഈ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട തീപിടുത്തത്തിൽ കാര്യക്ഷമമായൊരു ഇടപെടൽ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നത്. ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന ആ ഒരു പദവി കൃത്യമായി ഉപയോഗിക്കാൻ കളക്ടർക്ക് കഴിഞ്ഞില്ല എന്ന ഒരു വിമർശനവുമാണ് ഉന്നയിച്ചത്. എന്തായാലും പുതിയ കളക്ടർ സ്ഥാനമേറ്റിരിക്കുന്നു. വിമർശനങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാം. പുതിയ ഒരു ഉദ്യോഗസ്ഥർ ആവശ്യമായ സമയം ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളടക്കം നൽകുമെന്നൊരു കണക്കൂട്ടിലും ഈ സർക്കാരിന് ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഒരു ഭാഗത്ത് പുകയുമ്പോഴാണ് ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി കളക്ടറുടെ ഭാഗത്ത് നിന്ന് രേണുരാജിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പോഴും ജനങ്ങൾ ആണ് വലയുന്നത്. പ്രത്യേകിച്ച് ഒരാഴ്ചയിൽ അധികമായി അവിടെ വിഷപ്പുക ശ്വസിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് കൊച്ചിയിൽ ഉള്ളവർ. മാത്രവുമല്ല മാലിന്യ നീക്കം നിലച്ചതോടെ കൊച്ചി നഗരം ചീഞ്ഞു നാറുന്ന സാഹചര്യവുമാണ് ഉള്ളത്. ഇടവേള.